നമസ്കാരം. സ്പീഡ് ന്യൂസ്. സംസ്ഥാന വ്യാപകമായി കളക്ടറേറ്റുകളിലും വകുപ്പ് മേധാവികളുടെ ഓഫീസുകളിലും ഇന്നു മുതൽ ബയോമെട്രിക് പഞ്ചിങ് നടപ്പാക്കുമെന്ന സർക്കാർ തീരുമാനം പാളി. തൃശൂർ കളക്ടറേറ്റിൽ പഞ്ചിങ് മെഷീൻ സ്ഥാപിക്കാനുള്ള എസ്റ്റിമേറ്റ് പോലും എടുത്തിട്ടില്ല. നാടിന്റെയും ജനങ്ങളുടെയും താൽപര്യങ്ങൾ സംരക്ഷിച്ച് മുന്നേറുന്ന സഹകരണ ബാങ്കുകൾ കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിൽ മനുഷ്യപ്പറ്റ് കാണിക്കണമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. വിശ്വാസ്യത കാത്തുസൂക്ഷിക്കാൻ സഹകരണ പ്രസ്ഥാനങ്ങൾ ബാധ്യസ്ഥരാണെന്നും മന്ത്രി. എരുമപ്പെട്ടി മരത്തംകൂട് തടിമില്ലിലുണ്ടായ തീപിടുത്തത്തിൽ 1 കോടി രൂപയുടെ നഷ്ടം. സൂര്യ വുഡ് ഇൻഡസ്ട്രീസ് ആൻഡ് ഫർണിച്ചർ വർക്ക്സിന്റെ മില്ലിലാണ് ഇന്നലെ അർദ്ധരാത്രി തീപിടുത്തമുണ്ടായത്. പാലപ്പിള്ളി എച്ചിപ്പാറ മേഖലയിൽ കന്നുകാലികളിൽ ചർമ്മമൂഴ രോഗം പടരുന്നു. മരുന്ന് കണ്ടെത്താത്തതും പ്രതിരോധ വാക്സിന്റെ ദൗർലഭ്യവും ആശങ്കയ്ക്കിടയാക്കുന്നു. വടക്കഞ്ചേരി വണ്ടാഴി വടക്കുമുറി പാലത്തിന് സമീപം മണ്ണ് കയറ്റിവന്ന ടോറസ് ലോറി മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. പുത്തൂർ കൈനൂർ കുരിടംചിറ സ്വദേശിയ 25 വയസ്സുള്ള സച്ചിനാണ് മരിച്ചത്. ചാവക്കാട് എടക്കഴിയൂരിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. എടക്കഴിയൂർ പുതുവീട്ടിൽ ഹംസാമകൻ 44 വയസ്സുള്ള അലിയാണ് മരിച്ചത്. തിരുവില്ലാമല ടൗണിൽ കാറും ബസും കൂട്ടിയിടിച്ച അപകടം. പാലക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് തിരുവില്ലാമലയിലേക്ക് വരികയായിരുന്ന ബസ്സിൽ ഇടിച്ചത്. ആർക്കും പരിക്കില്ല. തൃശൂർ വടക്കേച്ചിറയ്ക്ക് സമീപം റോഡിൽ കാന നിർമ്മാണത്തിനായി കൂട്ടിയിട്ട മെറ്റൽ കൂനയിൽ തട്ടി 2 ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. സ്കൂട്ടർ യാത്രക്കാരി ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. 61st സംസ്ഥാന സ്കൂൾ കലോത്സവം കോഴിക്കോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മാറുന്ന കാലത്തിലേക്ക് പിടിച്ച് കണ്ണാടിയാവുകയാണ് കലോത്സവമെന്ന മുഖ്യമന്ത്രി. 5 ദിവസങ്ങളിൽ 24 വേദികളിലായി 239 ഇനങ്ങളിൽ 14,000 കലാകാരന്മാരാണ് മാറ്റുരയ്ക്കുന്നത്. സ്വർണവിലയിൽ വൻകുതിപ്പ്. 1 ഗ്രാം സ്വർണത്തിന് 50 രൂപ വർദ്ധിച്ച് 5,095 രൂപയായി. പവന് 400 രൂപ വർദ്ധിച്ച് 40,760 രൂപയിലെത്തി. കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി പി യു സുരേഷ് കുമാറിനെ തെരഞ്ഞെടുത്തു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ സുരേഷ് കുമാറിന് ചുമതല കൈമാറി. തളിക്കുളത്ത് വീട്ടുകാരെ ഭീതിയിലാക്കി വൈക്കോൽ കൂനയിൽ കഴിഞ്ഞിരുന്ന കൂറ്റൻ മലമ്പാമ്പിനെ അനിമൽ സ്ക്വാഡ് പിടികൂടി. തളിക്കുളം അണ്ടേടത്ത് രാമചന്ദ്രന്റെ വീട്ടുമുറ്റത്തെ വൈക്കോൽ കൂനയ്ക്കുള്ളിൽ നിന്നാണ് മലമ്പാമ്പിനെ പിടികൂടിയത്. മന്ത്രിമാർ നടത്തുന്ന അപകീർത്തിപരമായ പ്രസ്താവനകൾ സർക്കാർ തള്ളിപ്പറഞ്ഞില്ലെങ്കിൽ അത് സർക്കാരിന്റെ നിലപാടായി കണക്കാക്കാമെന്ന് സുപ്രീംകോടതി ജസ്റ്റിസ് വി നാഗരത്ന. തങ്ങളുടെ നേതാക്കൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ അതിർവരമ്പുകൾ കടക്കുന്നില്ലെന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഉറപ്പുവരുത്തണമെന്നും ജസ്റ്റിസ് നാഗരത്ന. വടക്കേക്കാട് തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് സമാപിച്ചു. ജില്ലാ പഞ്ചായത്തംഗം പത്മം വേണുഗോപാൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പൗരസ്ത്യകാലത്തായ സുറിയാനി സഭയുടെ ആഗോള പരമാധ്യക്ഷൻ കാത്തോലിക്കോസ് പാത്രിയാർക്കിസ് മാറന്മാർ ആവാ തൃതീയൻ പ്രഥമ ഇന്ത്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി നാളെ തൃശൂരിൽ എത്തും. രാവിലെ 10 തൃശൂർ മാർത്തമറിയം വലിയ പള്ളിയിൽ സ്വീകരണം നൽകും. വിലക്കയറ്റത്തിനെതിരെ അഴീക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കട തുറന്നു. KPCC വൈസ് പ്രസിഡന്റ് KP ധനപാലൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ സ്വത്തിനേക്കാളും ജീവനേക്കാളും പ്രാധാന്യം വന്യമൃഗങ്ങൾക്ക് നൽകാനുള്ള നിയമം കൊണ്ടുവരാനുള്ള ശ്രമത്തിൽ നിന്ന് സർക്കാരുകൾ പിന്മാറണമെന്നാവശ്യപ്പെട്ട് 10 കുളങ്ങരയിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ ലിൻഡോ പള്ളിപ്പറമ്പൻ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ലഹരിവിരുദ്ധ പദയാത്ര ജില്ലയിൽ പര്യടനം തുടരുന്നു. പദയാത്രയ്ക്ക് വടക്കേക്കാട് സ്വീകരണം നൽകി. സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ മാള പഞ്ചായത്തിന് കൈമാറിയ ആധുനിക മത്സ്യമാർക്കറ്റ് നോക്കുകുത്തിയായി. പഞ്ചായത്തിന്റെ മൗനാനുവാദത്തോടെ സ്വകാര്യ വ്യക്തി മാർക്കറ്റ് കൈയേറിയതായും ആക്ഷേപം. പി ബാലചന്ദ്രൻ MLA പ്രത്യേക ആസ്തി വികസന ഫണ്ടിൽ നിന്നും സേക്രഡ് ഹാർട്ട് സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബിലേക്കായി 10 ലാപ്ടോപ്പുകൾ കൈമാറി. ലാപ്ടോപ്പുകളുടെ ഉദ്ഘാടനം MLA നിർവഹിച്ചു. നവീകരണം പൂർത്തിയാക്കിയ വെങ്ങാനല്ലൂർ ഏരിപുരം കുളം നാടിന് സമർപ്പിച്ചു. മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രൈവറ്റ് ബസ് എംപ്ലോയീസ് അസോസിയേഷൻ എന്ന സ്വതന്ത്ര സംഘടന തൃശൂർ ആസ്ഥാനമാക്കി നാളെ മുതൽ പ്രവർത്തനം ആരംഭിക്കും. സംഘടനയുടെ ഉദ്ഘാടനം സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ നിർവഹിക്കും.
ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭാ തൃശൂർ ഈസ്റ്റ് സെന്റർ കൺവെൻഷന് വ്യാഴാഴ്ച തുടക്കമാകും. നാല് ദിവസങ്ങളിലായി നടക്കുന്ന കൺവെൻഷൻ ഞായറാഴ്ച സമാപിക്കും. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ സംഘട്ടനത്തിനിടെ രണ്ടു പേർക്ക് കുത്തേറ്റു. ലാലൂർ സ്വദേശി പ്രശാന്ത്, ഒഡീഷ സ്വദേശി ജുനൈൽ ബലിയാർ സിംഗ് എന്നിവർക്കാണ് കുത്തേറ്റത്. ഇരുവരും തമ്മിലുള്ള സംഘട്ടനത്തിനിടെ കത്രിക കൊണ്ട് പരസ്പരം കുത്തുകയായിരുന്നു. കുന്നംകുളം തൃശൂർ റോഡിൽ കാണിപ്പയ്യൂരിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന വാഹനമിടിച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞു. അപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. കിരാലൂർ സ്വദേശി വാരുട്ടിൽ വീട്ടിൽ ഹരിക്കാണ് പരിക്കേറ്റത്. ഗുരുവായൂർ ചൊവ്വല്ലൂർപ്പടിയിൽ തീപ്പൊള്ളലേറ്റ് വയോധിക മരിച്ചു. ചെമ്മണ്ണൂർ പോസ്റ്റ് ഓഫീസിന് സമീപം മഞ്ചേരി വീട്ടിൽ 64 വയസ്സുള്ള സുമതിയാണ് മരിച്ചത്. രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെ പൊള്ളലേറ്റ ഭർത്താവ് രാജഗോപാലിനെ ഗുരുതരാവസ്ഥയിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കടങ്ങൂട് പഞ്ചായത്തിലെ അനധികൃത റോഡ് നിർമ്മാണത്തിനെതിരെ CPI കടങ്ങൂട് ലോക്കൽ കമ്മിറ്റി പാഴിയുട്ട് മുറിയിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. CPI കടങ്ങൂട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TP ജോസഫ് ധർണ ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിലെ പിണ്ടിപ്പെരുന്നാൾ 7, 8, 9 തീയതികളിൽ ആഘോഷിക്കും. കൊടിയേറ്റം നാളെ രാവിലെ നടക്കും. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിന് സമീപം സ്കൂട്ടറിൽ നിന്ന് വീണ യുവതിക്ക് പരിക്ക്. മംഗലം പുളിക്കൊട്ടിൽ ഹിമ ഗിവസിനാണ് പരിക്കേറ്റത്. കിലയുടെയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ യങ് സ്കോളേഴ്സ് കോൺഗ്രസ് 5, 6 തീയതികളിൽ കിലയിൽ നടക്കും. യുവശാസ്ത്ര കോൺഗ്രസിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിക്കും. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി ആഘോഷത്തിന്റെ പന്തൽകാൽ നാട്ടുകർമ്മം നടന്നു. ജനുവരി 14 മുതൽ 18 വരെയാണ് താലപ്പൊലി. ബാലികയെ പീഡിപ്പിച്ച കേസിൽ വയോധികന് 8 വർഷം കഠിന തടവും പിഴയും. ചേലക്കര പത്തുകുടി സ്വദേശി മൂസയാണ് തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി പോക്സോ നിയമപ്രകാരം ശിക്ഷിച്ചത്. 3 പീടികയിൽ ആയോധന കലയായ കിക്ക് ബോക്സിംഗ് മത്സരം സംഘടിപ്പിച്ചു. കേരളം, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള 17 വയസ്സിൽ താഴെയുള്ള 40 മത്സരാർത്ഥികളാണ് യൂത്ത് ഫൈറ്റ് ലീഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.